നമസ്തേ കുട്ടികളെ, ഇന്നിവിടെ പറയാൻ പോണ കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ പോണ കാര്യം ഈ ഒരു പുതിയ ദോശക്കല്ല് എങ്ങനെയാണ് മയക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മയക്കുക അല്ലെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തിൽ ദോശ കിട്ടാനൊക്കെ മയപ്പെടുത്താനുള്ള കാര്യമാണെന്ന് കാണിക്കാൻ പോണത്. ആദ്യ കാലങ്ങളിലൊക്കെ ഈ ദോശക്കല്ല് അങ്ങനെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന പുതിയത് വാങ്ങിക്കഴിഞ്ഞാൽ തവിടോ ഊമിയോ കുറച്ച് മണ്ണെടുത്ത് തേച്ച് കഴുകുമായിരുന്നു പണി ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും ഊമിയിട്ട് തേച്ച് കഴുകും. ഇപ്പം നമുക്ക് അതിനെക്കാട്ടും കൂടുതൽ എളുപ്പമായിട്ടുള്ളൊരു മാർഗം നമുക്കിന്ന് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട സാധനം എന്താ വെച്ചാൽ കുറച്ച് കല്ലുപ്പ്, പിന്നെ വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങളേത് ഉപയോഗിക്കുന്ന ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ഈ രണ്ട് മൂന്ന് സാധനം, പിന്നെ പാത്രം തേക്കണ നാര് അതും മാത്രമേ വേണ്ടൂ കേട്ടോ. ആദ്യമായിട്ട് ഇതെന്ന് ഈ പുതിയ കല്ലാണ്, ഇത് കുറച്ച് ദിവസം എടുത്ത് വെച്ച കാരണം കൊണ്ട് ഇങ്ങനെ തുരുമ്പായതാണ്. ഈ തുരുമ്പ് ഒന്ന് നമുക്ക് തുടച്ച് കളയാം ഒരു തുണിയെടുത്തിട്ട്. മുഴുവൻ പോവില്ല, എന്നാലും കുറച്ച് നന്നായി തുടച്ച് കളയാം നമുക്ക്. അങ്ങനെ തുരുമ്പ് കുറച്ചൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്, മുഴുവൻ പോയിട്ടില്ല. അപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് എന്ത് എണ്ണ ഉപയോഗിക്കണം വെച്ചാൽ അത് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നല്ലെണ്ണയാണെന്ന് ഒഴിക്കാൻ പോണത്. നല്ലെണ്ണയാണെങ്കിൽ ഇനിയും കുറച്ച് നല്ലതാണ്. ആദ്യ കാലങ്ങളിലൊക്കെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമുക്കത് സുലഭമായി കിട്ടിയ കാരണം കൊണ്ട് അന്ന് വെളിച്ചെണ്ണ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കണത്. കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് ഒരു പിടി കല്ലുപ്പ് എടുത്തിടുക അതിലേക്ക്. കല്ലുപ്പ് ഇട്ടിട്ട് നല്ല അത് ധാരാളം ഇടാൻ പറ്റുമോ വെച്ചാൽ ധാരാളം ഇടാം. നമുക്ക് ഇതെടുത്ത് നല്ലോണം ഒരു 5 മിനിറ്റ് ഇതിട്ട് തേക്കണം. കല്ലുപ്പും എണ്ണയും കൂടി നല്ല തേച്ച് മിനുക്കണം. അപ്പോൾ അതിൻ്റെ കറയും ആ ഒരു തുരുമ്പുണ്ടല്ലോ ആ ചുവപ്പ് നിറവും ഒക്കെ പോയി നമുക്ക് ദോശ നല്ല എത്ര കനം കുറച്ച് ദോശ ചൂടാൻ പറ്റുമോ അത്ര കനം കുറച്ച് ദോശ ചൂടാൻ പറ്റും കേട്ടോ. ആ ഉപ്പും എണ്ണയും ഒഴിച്ച് എണ്ണയിട്ടതിലേക്ക് നല്ലോണം തേച്ച് കഴുകുക. അപ്പോൾ ഇതിൻ്റെ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കറിയൊക്കെ പോവും. തുരുമ്പുണ്ടല്ലോ, ഈ ഇരുമ്പിനുണ്ടാവുന്ന ഒരു തുരുമ്പ് അതൊക്കെ പോവും. ഈ ഉപ്പിൻ്റെ പുളി മെഴുക്ക് ഉള്ളിൽ കൂടി പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇത് നല്ല നൈസായിട്ട് കിട്ടും, നമുക്ക് സ്മൂത്തായിട്ട് കിട്ടും ദോശ. നല്ലോണം ഒരു 5 നിമിഷം ഇങ്ങനെ തേക്കുക. അപ്പോൾ കണ്ടോ ഈ ഉപ്പിൻ്റെ കളർ തന്നെ മാറുന്നത് കാണാം നിങ്ങൾക്ക്. ഇത് ആദ്യമൊക്കെ ഈ ഉപ്പിന് പകരം മണലോ അല്ലെങ്കിൽ മണ്ണോടും പിന്നെ ഊമിയോ തവിടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. അങ്ങനെയാണ് ആദ്യ കാലങ്ങളിലൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ ഏറ്റവും എളുപ്പപ്പണിയാണ് ഇത്. കുറച്ച് കല്ലുപ്പും വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എണ്ണ ഉപയോഗിക്കുന്ന വെച്ചാൽ അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മൂലയ്ക്കൊക്കെ സൈഡിലൊക്കെ നമുക്ക് എല്ലാം നല്ലോണം തേക്കാം. നമുക്ക് തന്നെ കാണാം ഈ ഉപ്പിൻ്റെ നിറം മാറുന്നതും പിന്നെ ഈ വെളിച്ചെണ്ണ അതിൻ്റെ ഇടയിലേക്കൊക്കെ ഇറങ്ങിയത് നല്ല ഇരുമ്പിൻ്റെ ആ കറിയും തുരുമ്പൊക്കെ കളയും. ഉപ്പിൻ്റെ പുളിയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തേച്ച് എല്ലാ മൂലയും ഈ ഇടുക്കൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നല്ലോണം തേക്കണം. നല്ലോണം തേച്ച് ഈ കാതുകളിലും ഒക്കെ നല്ലോണം തേക്കുക. ആ ഉപ്പ് തന്നെ ഒരു ഒര ഉണ്ടാവുമല്ലോ അതിൽ തന്നെ ആ കറ മുഴുവൻ വരും. നമുക്ക് ഇങ്ങനെ ദോശക്കല്ല് മയക്കി എടുത്തിട്ട് ചീഞ്ചട്ടിയും മയക്കാട്ടോ, ഇങ്ങനെ ഇരുമ്പ് ചീഞ്ചട്ടിയും മയക്കാം. ഇങ്ങനെ മയക്കിയിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ വളരെ നല്ല കനം കുറഞ്ഞ ദോശയായിട്ട് കിട്ടും. അതേമാതിരി നമുക്ക് നോൺ സ്റ്റിക്കിലൊക്കെ ഉപയോഗിക്കുന്നില്ല, അതേമാതിരി അധിക എണ്ണയൊന്നും ഇല്ലാതെ ദോശ കിട്ടും. ഒരു 5 മിനിറ്റിനേക്കാട്ട് കൂടുതൽ തേച്ചുകൊണ്ട് ഒന്നും കുറവ് വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ അതിൻ്റെ അലിഞ്ഞു പോയി, ഇപ്പോൾ തേഞ്ഞു പോയി. ഇപ്പോൾ രണ്ടാമതും കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് തേക്കാം. ഈ കാതിൻ്റെ മുകളിലും ഒക്കെ നല്ലോണം ഇട്ട് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കനം കുറഞ്ഞുള്ള കിട്ടും ഈ ദോശക്കല്ല്. അതേമാതിരി തന്നെ ദോശക്കല്ലിൻ്റെ പിന്നിലും ചെയ്യാം. നമുക്ക് കുറച്ച് ഉപ്പിടുക,
കുറച്ച് എണ്ണ ഒഴിക്കുക. അധികമൊന്നും വേണ്ട, കുറച്ച് ഒരു രണ്ട് ഒരു സ്പൂൺ രണ്ട് സ്പൂൺ ഇട്ടുണ്ട്. നമുക്ക് അതേ നേരത്തെ വയ്ക്കുക. അപ്പോൾ ഈ ദോശക്കല്ല് ചെയ്യുന്ന മാതിരി തന്നെ എല്ലാ ഇരുമ്പ് പാത്രം അങ്ങനെ ചെയ്യാം കേട്ടോ. ഇരുമ്പ് പാത്രം എന്ന് പറയുന്നത് ചെയിൻ ചട്ടി, ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇരുമ്പിൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്യാം. ആപ്പച്ചട്ടി ഒക്കെ അങ്ങനെ ചെയ്യാം. കണ്ടോ ആ കറ അങ്ങനെ ഇതിലേക്ക് വരും, ഈ സ്ക്രബ്ബറിലേക്ക് വരും. അപ്പോൾ നമ്മളങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഭംഗിയുള്ള ദോശക്കല്ലാവും. നമുക്ക് ദോശ ഉണ്ടാക്കാൻ മടുപ്പൊന്നും തോന്നില്ല. ഇത് കണ്ടില്ലേ, മെഴുക്ക് മുഴുവൻ ആ തുരുമ്പനെടുത്തു. അങ്ങനെ ഇങ്ങനെ തേച്ച് കഴിഞ്ഞ ശേഷം ഒരു രണ്ട് നിമിഷം ഇങ്ങനെ ഇങ്ങനെ കുതിരാൻ വയ്ക്കുക. ഈ എണ്ണയും ഉപ്പും ഇതിലേക്ക് കുതിർന്ന് ഇരിക്കട്ടെ. അപ്പോൾ അതിന് ശേഷം രണ്ട് നിമിഷം കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡോ വെച്ച് കഴുകിയെടുക്കാം. ഇപ്പോൾ ഈ എണ്ണയും ഉപ്പും കൂടി കുറച്ച് നേരം കുതിരാൻ വെച്ചു. അതിന് ശേഷം നമുക്കൊന്ന് വെറുതെ ഒരു വെള്ളത്തിൽ കഴുകിയെടുത്ത് സോപ്പിൽ കഴുകിയെടുക്കാം. ഇപ്പം തന്നെ നല്ല മയം വന്നു. ഇപ്പം ഞാൻ വെറും വെള്ളത്തിൽ കഴുകിയപ്പോൾ കുറച്ച് കനം കുറഞ്ഞു. ഇപ്പം ഇനി അടുത്തതായിട്ട് സോപ്പും വെള്ളത്തിൽ കഴുകാം നമുക്ക്. അതേമാതിരി രണ്ട് മിനിറ്റ് ഇങ്ങനെ സോപ്പും വെള്ളം ഇട്ടിട്ട് തേക്കുക. അപ്പോൾ രണ്ട് നിമിഷം ഇങ്ങനെ സോപ്പിൽ കഴുകി. അതിനുശേഷം ബാക്കിലും കഴുകുക, ഈ ദോശക്കല്ലിൻ്റെ പിൻവശം ഇങ്ങനെ സോപ്പിട്ട് കഴുകും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ തുരുമ്പ് പോണത് കാണാം. അതൊന്നും ചെയ്യണ്ട, നല്ല എളുപ്പ പണിയാണ് ഇത്. കുറച്ച് നേരം ഇത് തേക്കണമെന്ന് മാത്രം. നമുക്ക് വെള്ളമൊഴിച്ച് കഴുകാം. നല്ല വൃത്തിയായിട്ട്. ഇനി കുറച്ചും കൂടി അങ്ങനെ ഉണ്ട് വിചാരിച്ചാൽ ഒരു പ്രാവശ്യം കൂടി ഇതേമാതിരി ചെയ്താൽ മതി. അപ്പോൾ നല്ല ക്ലീൻ ആവും ഇത്. അപ്പോൾ നമുക്ക് ദോശ ചൂടാനും ഒക്കെ എളുപ്പമാവും. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ട് കുറേ ദിവസമായി, കാരണമുണ്ട് മരുമകൾ വാങ്ങിക്കൊടുത്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഞാനത് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചു, ഇത്ര ദിവസം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ശരി, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം കേട്ടോ. നന്ദി, നമസ്കാരം.